അധികാരങ്ങൾ വിളിക്കുന്നു. അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് ഡെലിവറിക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് അമ്മയുടെ. അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇടയ്ക്കിടാൻ 40 മുമ്പ് ഇടാമെന്നൊക്കെ, പക്ഷേ ഇപ്പോഴാണ് ഇടാൻ പറ്റിയത് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ. അപ്പം ഇൻഷാല്ലാ ഇന്ന് 6 March. അപ്പം നാളെ 7 March, നാളെയാണ് ഞങ്ങളുടെ 5 വാകയുടെ 40. അപ്പം ഇൻഷാല്ലാ 2-3 ദിവസത്തിനകം നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് കുഞ്ഞിനെ കാണാൻ വെയിറ്റ് ചെയ്യുന്നത്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മുടെ ഫാമിലിയിൽ ആ വീഡിയോ ഇൻഷാല്ലാ ഒന്നുകിൽ തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നാളെ 40. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഓട്ടത്തിലും തിരക്കിലൊക്കെയാണോ ഇപ്പോൾ ഈ വീഡിയോയും കൂടി ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരിക. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. എല്ലാവർക്കും സ്വാഗതം. അപ്പം ചങ്കുകളെ, ഇന്നൊരു കിടില ചലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. എന്തുവാ ഈ ചലഞ്ച്, പറഞ്ഞു കൊടുക്ക്. ഈ ചലഞ്ച് കണ്ടുപിടിച്ചത് കള്ളത്തരം പറയില്ല, ഇവിടെ സിസ്റ്റർ ആണ് കേട്ടോ കണ്ടുപിടിച്ചേ. എന്തുവാ സിസ്റ്റർ ഇല്ലാത്ത സമയം നോക്കി അതിന്റെ ഉത്തരവാദിത്വം സ്വയം, ക്രെഡിറ്റ് സ്വയം ഏറ്റെടുക്കാൻ നോക്കുന്ന കള്ളി. ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇതുവരെ ആരും ചെയ്ത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടാ. ഈ ചലഞ്ച് ഞാനറിയാം, എനിക്കറിയത്തില്ല കേട്ടോ, ഇവരെ കണ്ടുപിടിച്ച ചലഞ്ച് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ചലഞ്ചിന്റെ പ്രോപ്പർട്ടി കാണിക്കാം. അപ്പൊ ഈ ചിപ്സ് കഴിക്കുക എന്നുള്ളതാണ് ചലഞ്ച്, പക്ഷെ അത് എങ്ങനെ കഴിക്കണം അതാണ് ഇവിടുത്തെ ടേണിംഗ് പോയിന്റ്. ഇവളിപ്പോ ഇതിപ്പോ കഴിച്ചു തീർക്കും കേട്ടോ. ഇങ്ങനെ പിന്നെ എങ്ങനെയാണ് കഴിക്കേണ്ടത് പറഞ്ഞു കൊടുക്കൂ. അപ്പൊ എങ്ങനെ പറഞ്ഞു, ഒരു ഒരു ഒരെണ്ണം നീ കാണിച്ചു കൊടുക്ക എങ്ങനെയാണ്. പൊട്ടിട്ടേക്കുന്നോ, പറ്റുന്നില്ല ഗൈസ്, താഴെ പോലും കേട്ടോ. ഫസ്റ്റ് പോയേ. അപ്പൊ ഇങ്ങനെ ഇത് വായിലോട്ട് ഏറ്റവും പെട്ടെന്ന് ആരാണോ എത്തിക്കുന്നത് അവർ വിന്നർ, അതാണ് ഇന്നത്തെ ഗെയിം. യെസ് യെസ് യെസ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആര് കഴിക്കും, നമുക്ക് ഇത് ടൈം എങ്ങാണോ എന്തെങ്കിലും ടൈം ടൈമൊന്നും വേണ്ട. അപ്പൊ നമ്മള് ജസ്റ്റ് കളിക്കുവാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്ക്. പിന്നെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ചലഞ്ചിലോട്ട് പോകുന്നതിന് ഒരു കിട്ടിലെ ആപ്പ് പരിചയപ്പെട്ടിട്ട് പോവാം. അപ്പം ആപ്പിൻ്റെ പേര് മറ്റൊന്നുമല്ല, സിക്കിൻ ആപ്പ് എന്നാണ്. അപ്പം ഇതൊരു ഗെയിമിംഗ് ആപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ അമ്യൂസ്മെൻറ്റ് ആൻഡ് ഗെയിമിംഗ് കോർപ്പറേഷൻ്റെ കീഴിൽ നിയമപരമായ ലൈസൻസ് ഉള്ള കമ്പനികളിലൊന്നാണ് ഈ സിക്കിൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഓരോ നിക്ഷേപത്തിനും നരക്കെടുപ്പ് നേടാനുള്ള അവസരമുണ്ട് ഇതിനകത്ത്. അപ്പം നരക്കെടുപ്പിൽ ചേരണമെന്നുണ്ടെങ്കിൽ മിനിമം 300 രൂപയാണ് ഇവരുടെ ചാർജ് എന്ന് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് സ്വീകരിക്കുന്നതിനായിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടാബ് മൈ ടാബിൽ പോയിട്ട് അതിൽ രജിസ്റ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം അക്കൗണ്ട് വെരിഫൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ലോട്ടറി എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു ഗെയിമാണ് ഇവരുടെ വെബ്സൈറ്റിലുള്ളത്. അതുപോലെ തന്നെ അത് കളിക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പം അതുപോലെ ഒരുപാട് വെറൈറ്റി ഗെയിമുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം വ്യത്യസ്തമായ ഗെയിമുകളെന്ന് പറയുന്നത് BTA ഉണ്ട്, അതുപോലെ സാബ സ്പോർട്സ് ഗെയിമുകളുണ്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റ്, ഫുട്ബോള്, അങ്ങനെ ഒരുപാട് ഗെയിമുകൾ നമുക്ക് കളിക്കാൻ പറ്റും ഇതിനകത്ത്. പിന്നെ ലൈവ് കാസിനോ ഉണ്ട്, സ്ലോട്ട് ഗെയിമുണ്ട്, ക്യാച്ച് ഫിഷ് എന്ന് പറയുന്ന ഗെയിമുണ്ട്, അങ്ങനെ ഒരുപാട് ഗെയിംസ് ഉണ്ട് നല്ല നല്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ സിക്കിൻ എന്ന ആപ്പ് രജിസ്റ്റർ ചെയ്യുന്ന പുതിയ മെമ്പേഴ്സിന്, രജിസ്റ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുന്ന പുതിയ മെമ്പേഴ്സിന് 100 രൂപയാണ് സൈനപ്പ് ബോണസായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ പ്രൊമോഷൻസ് വരുന്നുണ്ട്, VIP ബോണസ് വരുന്നുണ്ട്, 100% വെൽക്കം ബോണസ് വരുന്നുണ്ട്, സ്പോർട്സ് വെൽക്കം ബോണസ്, പിന്നെ സ്ലോട്ട് വെൽക്കം ബോണസ് വരുന്നുണ്ട്, പിന്നെ 30% ലൈവ് ഗെയിംസ് വരുന്നുണ്ട്, പിന്നെ 5% ലോസ് റിബേറ്റ് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുക. പിന്നെ മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് 100% ബോണസ് ഈ സ്പോർട്സ് ആൻഡ് സ്ലോട്സിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ 30% ബോണസ് ലൈവ് ഗെയിംസിൽ കിട്ടുന്നുണ്ട്. പിന്നെ മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പം നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ട്രസ്റ്റബിൾ ആണ്, ലൈസൻസ് ഉള്ളതാണ് ഗെയിമിങ്ങിന്. അപ്പം താല്പര്യമുള്ള എല്ലാ ചെങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കയറി ഡൗൺലോഡ് ചെയ്യുക, ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 18 വയസ്സും അതിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചലഞ്ച് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആരാ ആദ്യം ചെയ്യുന്നത്? ആദ്യം ഞാൻ ചെയ്യാം എന്ന് ഞാൻ പറയത്തില്ല, ആദ്യമൊക്കെ ചെയ്യും എനിക്കറിയാം, അങ്ങനെ എടുത്തോളാം എനിക്കറിയാം. അപ്പോൾ തുടങ്ങാം. എത്ര എണ്ണം കഴിക്കുന്നു, എത്ര താഴെ കളയുന്നു എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു എണ്ണം ചെയ്യുക, താഴെ പോവാണെങ്കിൽ പിന്നെ അടുത്ത ചാൻസ് ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോവാം, തുടങ്ങട്ടെ. സിമ്പിൾ ആയിട്ട് ഫിഷ് എങ്ങനെ കഴിക്കണം നമുക്ക് നോക്കാം. അറിയത്തില്ല എന്താവും ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. തുടങ്ങിയാലോ, എടുക്കട്ടെ ഫസ്റ്റ് ചിപ്സ് ഞാൻ എടുക്കുവാണ്. കുറച്ചോനെ നെറ്റിയിൽ വെച്ച്
താഴോട്ടിരിക്കണം അല്ലേ? ഓക്കെ അല്ലേ? അയ്യോ, ഞാനൊന്ന് അനക്കുന്നതിന് മുമ്പ് താഴെ പോയി. പാടാണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്നതൊക്കെ അല്ലേ കേൾക്ക്. അതാമിയാമേശ്വരജലവുമായി താണ്ട് ചുറ്റ് താണ്ട് നെറ്റിയിൽ കൂടി കണ്ണിലേക്ക്, കണ്ണിൽ കൂടി മൂക്കിലേക്ക്, അതാ മൂക്കിൽ നിന്നും വായിലോട്ട്. ആമിക്ക് എന്നെ കവിളിൽ കുണ്ടും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തടഞ്ഞു നിർത്തി വായിലോട്ട് എത്തിക്കാൻ പറ്റും. കമൺ, യു ക്യാൻ, യു ക്യാൻ ആമി, ആമി, യു ക്യാൻ ആമി, കമൺ, 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 ഈസി. പണ്ട് മറ്റേ സ്പൂൺ വെച്ച നാരങ്ങ കളിച്ച ഓർമ്മയില്ല? ആ ഒരു ഓർമ്മയില്ല. ആമി, 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 പോരട്ടെ പോരട്ടെ, കുറച്ചുകൂടി പോരട്ടെ പോരട്ടെ, നാക്കോച്ച് വലിച്ചെടുക്കടി, നാക്കോച്ച് വലിച്ചെടുക്ക, എന്നെ അടിക്കില്ല, എന്നില്ല, നിന്നെ ജയിക്കാൻ പറ്റിയ നാക്കോച്ച് വലിച്ചെടുക്ക. ആ പോരട്ടെ പോരട്ടെ പോരട്ടെ, കമൺ, 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 ഗൈസ് ജയിക്കും, ജയിക്കും, എന്റെ പൊല്ലെ കിട്ടില്ല. അതിവിദഗ്ധമായി ആമി ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ആള് പുലിയാണ് കേട്ടോ, അവള് വിചാരിച്ചടക്കല്ല. നമ്മളതിലും ഉണ്ട്, പണ്ട് കസേര കളിക്കൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഗെയിമിലെ പുലിയാണ്. പിന്നെ നീ തന്നെ കഴിക്കണോ? ഈ നീ ഇത് സ്ഥിരം പരിപാടിയാന്ന് തോന്നുന്നു കേട്ടോ, ഇവിടെ ചിപ്സ് ഇങ്ങനെ കഴിക്കും. അതാണ് അടുത്തതായിട്ട് ആമി അത്യുജ്വലമായിട്ട് ഇത്തവണ പോകുന്നുള്ള ആര് 100% ഉറപ്പ്. ആ സ്പീഡിൽ വരുന്ന വരക്കം കണ്ടാലേ അറിയാം. ആ പോയി അപ്പോഴേ അറിയാറ്, ഞാൻ അറപ്പിച്ച അറപ്പിച്ചല്ല, നിനക്ക് ഞാൻ സപ്പോർട്ട് വന്നതാണ്. നീ അത് അടുത്ത ഞാൻ ആ ചിപ്സ് തന്നെ എനിക്കിത് തരാം അല്ലേ. അപ്പൊ ഞാൻ അത് വെച്ച് തന്നെ ജയിച്ചു കാണിച്ചു തരാം. ഓക്കെ, തുടങ്ങട്ടെ. എനിക്ക് നിന്നെയാണ് കുണ്ടും കൂടി തരാം, പ്ലെയിൻ ആയിട്ട് ഇറങ്ങുന്നത് കൊണ്ട് ചിപ്സ് സ്മൂത്ത് ആയിട്ട് ഇറങ്ങി വരും കേട്ടോ. അതെടുത്ത കഴിച്ചില്ല അതിനിടയ്ക്ക്. അപ്പൊ ഗൈസ്, അതിവിദഗ്ധമായിട്ട് നമ്മുടെ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ പരാജിതനാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ മുന്നേറും, തിരിച്ചു വരും. ആ പോരട്ടെ, ആമി വരട്ടെ വരട്ടെ, കമൺ, യു ക്യാൻ, യു ക്യാൻ, കമൺ, 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 യു ക്യാൻ, യു ക്യാൻ, പോരട്ടെ 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 പോരട്ടെ. ആ മൂക്കിന്റെ പാലത്തിൽ കൂടെ കയറി വരട്ടെ, പാലത്തിൽ കൂടെ കയറി വരട്ടെ, വരട്ടെ വരട്ടെ വരട്ടെ, ഒടിഞ്ഞു വരട്ടെ, ഒടിഞ്ഞു വരട്ടെ, കവിളിന്റെ ഇടയിൽ, കവിളിന്റെ ഇടയിൽ കൂടെ കയറി വരട്ടെ, കവിളിന്റെ ഇടയിൽ കൂടെ പോയി. ആദ്യം ഒരു നമ്മള് തിന്നെന്ന് പറഞ്ഞു, എപ്പോഴും അങ്ങനെ നടക്കത്തില്ല. എപ്പോഴും അങ്ങ് നമ്മള് ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന ശരിയാകത്തില്ല, അതാ കണ്ടോ. അപ്പൊ ഗൈസ്, ഈ ചിപ്സ് ഇത് എന്റെ വായിലോട്ട് തന്നെ പോവാനുള്ളതാണ്. ഓക്കെ. ലെവലാണല്ലോ ആമി, അറിയില്ല കൊക്ക് മീനെ പിടിക്കാനല്ല വെള്ളത്തിൽ തലയിട്ട്. ആ വരട്ടെ വരട്ടെ വരട്ടെ, യു ക്യാൻ, യു ക്യാൻ, യു ക്യാൻ, യു ക്യാൻ, ആമി, 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 നോ, പോ, പോ. ഞാൻ പിൻപാറി കേട്ടോ, ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇവള് ഇവിടെ നിന്ന് ഇതാ പരിപാടി, ചിപ്സ് തീറ്റയാ പരിപാടി. ഒരു കവർ ചിപ്സ് ഉണ്ടായിരുന്നു, അതിപ്പോ പകുതിയായിരിക്കും. അപ്പൊ ഇവക്ക് ഇതാണ് പരിപാടി. ഇവളിവിടെ ഇരുന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തങ്ങണ്ട് ഇത് ഏതൊക്കെ രീതി കഴിക്കാന്നൊക്കെ ഉള്ളത് ഇവള് നേരത്തെ കൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഈ ചലഞ്ച് ചെയ്യാം.
എനിക്ക് വേണ്ട, ഞാൻ ഇതിൽ ഒരെണ്ണമെങ്കിലും ഞാൻ വിൻ ചെയ്തിട്ടേ ഞാൻ അത് കഴിക്കത്തുള്ളൂ. അതെൻ്റെ ഒരു വാശിയാണ്. എനിക്ക് ഇതെല്ലാം എനിക്ക് കിട്ടുന്നതെല്ലാം നല്ല കട്ടിയുള്ള ചുറ്റ്, ഇച്ചിരി പൊങ്ങി താന്നിരിക്കുന്ന ചുറ്റാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞിരിക്കും. ഓക്കെ, ഇത് കണ്ടോ ആണ്. ഇവരുടെ മുഖഷേപ്പ് വേറെയാണ്, അപ്പൊ ഇവർക്ക് കൂടെ എങ്ങനെയൊക്കെ തടസ്സം നിർത്താൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ജയിച്ചിരിക്കും കേട്ടോ, 100%. ആമി ഇത് ഉറപ്പ്. ചിപ്സിന് എന്തെങ്കിലും വിഷയം ഉണ്ടോ? കുഴപ്പമില്ല. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഈ ചലഞ്ച് ഞാൻ ജയിക്കുന്നത് കണ്ടോ? കണ്ടോ കണ്ടോ? ഇനി അങ്ങോട്ട് വെച്ചറി വെച്ചടി കേറ്റി ആരോട്ടും വരുന്നില്ല. പക്ഷെ അത് കവള് വരെങ്കിലും വരുമോ? ഞാൻ നിർത്തി, മേലായി മാതിരി ചലഞ്ചായിട്ട് വന്നു തരല്ലേ കേട്ടോ. ഇനി ഞാൻ ഇങ്ങനെ കഴിച്ചോളാം. ചാലഞ്ച് തുടങ്ങാൻ നേരത്ത് ഭയങ്കരമായ വെല്ലുവിളി ഇരുന്നായിരുന്നു. ഞാൻ ഇങ്ങനെ കഴിക്കാതെ ഒരു ചിപ്സ് പോലും കഴിക്കത്തില്ല. നേരിട്ട് കഴിച്ചു തീർക്കുന്നതിന്റെ ചലഞ്ച്. അങ്ങനെ കഴിക്കാൻ ആർക്കാ പാട്? എന്റെ മുഖഷേപ്പും നിന്റെ മുഖഷേപ്പും വ്യത്യാസമുണ്ട്. എന്റെ മൂക്കിരിക്കുന്നുണ്ട് അങ്ങനെ നീളത്തിൽ ഇരിക്കുക, നിന്റെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നിനക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്താം, എനിക്ക് അങ്ങനെ നിർത്താകത്തില്ല. അതുപോലെ നിനക്ക് ഇവിടെ ഇവിടെ നിനക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിർത്താം. ഒരുവിധം നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും നിന്റെ ചുണ്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇവിടെ കൊണ്ടുവരും, അതൊന്നും അറിയണം നോക്കട്ടെ. അപ്പൊ ഞാൻ തോറ്റു പിന്നെ പാടിയിരിക്കുകയാണ്. ഓക്കെ, ഈ ചലഞ്ച് കൊള്ളത്തില്ല, ഇതുപോലെ ചലഞ്ച് കേട്ട് മേലെ വരുന്നു കേട്ടോ. ആദ്യം കഴിച്ചിരുന്ന ചലഞ്ച് മതിയായിരുന്നു. ചലഞ്ച് ഇവിടെ കഴിഞ്ഞു കേട്ടോ, ഞാൻ തോറ്റു. അതെനിക്ക് പറയാൻ ഒരു മടിയില്ല. നമ്മുടെ കൊച്ചു വിജയിച്ചിരിക്കുന്നുണ്ട്. ഏയ് അത്ര കഠിനമായ ചലഞ്ചൊന്നും അല്ലായിരുന്നു. എന്തോ എന്നാ എനിക്ക് ആ ചിപ്സ് ചതിക്കുകയാണ് കേട്ടോ. ഇനി സാധാരണ രീതിയിൽ ഞാൻ ജയിക്കേണ്ട ഗെയിം ആണ്. എന്തോ ചിപ്സ് വശപ്പുഷക്കായിട്ടിരുന്നോണ്ട് നേരെ വന്നു. ചലഞ്ച് കഴിഞ്ഞില്ല, എത്ര ഉള്ളു ചലഞ്ച്? പെട്ടെന്ന് തീർന്നു കേട്ടോ ചലഞ്ച്. ഞാൻ ജയിക്കാത്തോണ്ട് എല്ലാരും എൻജോയ് ചെയ്യും. കൊള്ളായിരുന്നു, ഞാൻ എനിക്ക് കളി ഞാൻ എൻജോയ് ചെയ്തു, ആ ഒരു ഗെയിം ഞാൻ എൻജോയ് ചെയ്തു. അത് വേറെ, ഇത് വേറെ. തീറ്റ മത്സരത്തിൽ അല്ലെങ്കിലും നീയല്ലേ ജയിക്കൂ, അത് പണ്ടേ അങ്ങനെയാണല്ലോ. ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഇപ്പം ഇപ്പൊ പിന്നെ എന്തോ ആണെങ്കിലും ഏത് വഴി കൂടെ കൊടുത്താലും എതിലേ കൂടി കൊടുത്താലും അവള് കഴിക്കും. അതുകൊണ്ട് ഇപ്പൊ പിന്നെ എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല നീ ആയിട്ട്. തീറ്റ ചലഞ്ചിൽ എനിക്ക് ഇപ്പൊ ജയിക്കാൻ പറ്റത്തില്ല. ഈറ്റിംഗ് ചലഞ്ച് ചെയ്താൽ ഇതുപോലെ തന്നെ ആയിരിക്കും, ഞാൻ തന്നെ നോക്കും, അത് വേറെ കാര്യം. ഞങ്ങളൊരു ഈറ്റിംഗ് ചലഞ്ചുമായിട്ട് ഉടനെ വരുന്നുണ്ട്. ഈ ചലഞ്ച് എങ്ങനെയായിരുന്നു, വെറൈറ്റി ആയിരുന്നു, ഇതിന്റെ അഭിപ്രായം എല്ലാരും കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടാ. ഞങ്ങളെ ചലഞ്ച് ഇഷ്ടപ്പെട്ടോന്നും എല്ലാം പറയണം കേട്ടാ. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കണം, ഓളൊന്നും കൊടുക്കണം, കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ ഇരിക്കുക. അപ്പം ഇന്നത്തെ ചാനൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.